നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാവിൽ ആശ്രയിപ്പാരുമേ, നീയല്ലാവിൽ ആശ്രയിപ്പാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:1-14 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:1-14 വരെയുള്ള വാക്യങ്ങൾ. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് യെരുശലേം ദേവാലയത്തിൽ കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത യഹൂദ മത നേതാക്കന്മാർക്കുള്ള മറുപടിയായി കർത്താവ് നൽകിയ ഉപമയാണ് നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപമ അല്പം വ്യത്യസ്തമായി വിശുദ്ധ ലൂക്കോസ് പ്രതിപാദിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൽ ഒരു സാധാരണ പൗരൻ നടത്തുന്ന വിരുന്നെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തൻ്റെ പുത്രന് വേണ്ടി രാജാതിരാജാവ് ഒരുക്കുന്ന വിരുന്ന്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്ഷണം നിരസിച്ചവർ അതിൻ്റെ കാരണം നിരത്തുമ്പോൾ വിശുദ്ധ മത്തായി ആ കാര്യം മിണ്ടുന്നില്ല. സൗജന്യമായി ക്ഷണിക്കപ്പെട്ടവരെങ്കിലും കല്യാണവസ്ത്രം ഇല്ലാതെ വന്നവനെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. വലിയ സദ്യയുടെ ഉപമ, അർത്ഥസമ്പുഷ്ടമായ ഈ ഉപമയുടെ മുഖ്യ സന്ദേശം വിളിയും തിരഞ്ഞെടുപ്പും ആണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തി ആയതിനു ശേഷം ഉള്ള ക്ഷണം, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവേൻ, പുത്രൻ്റെ കല്യാണ വിരുന്നിലേക്കാണ് രാജാവ് ഏവരെയും ക്ഷണിക്കുന്നത്. വിളി രാജാവിൻ്റെതാണ്, അവൻ്റെ പരമാധികാരത്തിൽ പെട്ടതാണ്. ക്ഷണിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ല. എന്തുകൊണ്ട് വിളിച്ചു എന്ന് അറിയില്ല. വിളിക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കാം. ദൈവവിളിക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചവർ വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം ഉണ്ട്. വിളിക്കപ്പെട്ടവർ ആരും തന്നെ വിരുന്നിന് വരുവാൻ തയ്യാറായില്ല. ഭൂമി, വ്യാപാരം, കുടുംബം എന്നിവ മുൻനിർത്തിയാണ് ചിലർ ക്ഷണം നിരസിക്കുന്നത്. ചിലർ വിരുന്നിന് ക്ഷണിക്കാൻ വന്നവരെ അപമാനിക്കുകയും കൊന്നുകളയുകയും ചെയ്തു. വിളിച്ചത് ആരെന്നുള്ളത് ഗണ്യമാക്കിയില്ല. വിളിച്ചവൻ്റെ പദവിയോ സ്ഥാനമോ ഒന്നും തന്നെ അവർ പരിഗണിച്ചില്ല. രാജാവിൻ്റെ ക്ഷണത്തെ നിരസിക്കുന്നത് രാജാവിനെ നിരസിക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തെ ജീവനെ ധന്യമാക്കുന്ന ദൈവിക ബന്ധത്തെക്കാൾ ജീവിത ഉപാധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു.
എല്ലാ കണക്കൂട്ടലുകളും പിഴയ്ക്കുന്നത് ലാഭത്തിൻ്റെ കണ്ണിലൂടെ പരുതിനെ നോക്കി കാണുമ്പോൾ ആണ്. സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കും ഭൗതിക ഉയർച്ചയ്ക്കും നാം പരിശ്രമിക്കുമ്പോൾ ദൈവരാജ്യമാകുന്ന ഒരുക്കപ്പെട്ട വിരുന്നുമേശയുടെ ധന്യത നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. പ്രിയരെ, ദൈവത്തേക്കാൾ വലുതായി, ദൈവരാജ്യത്തേക്കാൾ വലുതായി ഒന്നിനെയും കാണുവാൻ പാടില്ല. റീറൈറ്റ് യുവർ പ്രയോറിറ്റീസ്. ആരാണ് നമ്മുടെ മുൻഗണനാ പട്ടികയിൽ മുൻപിൽ ഉള്ളത്? മുമ്പേ അവൻ രാജ്യവും നീതിയും അന്വേഷിക്കുക. രണ്ടാമതായി, കുപിതനായ രാജാവിനെയാണ് നാം തുടർന്ന് ഈ ഉപമയിൽ കാണുന്നത്. ജീവിതത്തിൽ യാതൊരു അവകാശവാദവും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരെ കൊണ്ട് തൻ്റെ ഭവനം നിറയ്ക്കുവാൻ രാജാവ് ആവശ്യപ്പെടുന്നു. നിലവും വ്യാപാരവും ഇല്ലാത്ത സാധാരണക്കാർ. പ്രിയരെ, ദൈവരാജ്യ സന്ദേശം ശ്രവിച്ച് ദൈവരാജ്യ വിരുന്നിൻ്റെ സ്വാദനുഭവിക്കാൻ പോകുന്നത് ആരാണ് എന്ന ചോദ്യം ഈ ഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നു. നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നോ എന്ന് ശാന്തമായി ഈ നോയമ്പുകാലത്തിൽ നമ്മോട് തന്നെ നാം ചോദിക്കുക. മൂന്നാമതായി, താൻ നൽകുന്ന വിരുന്നിൽ ഉത്സാഹത്തോടും താല്പര്യത്തോടും സന്തോഷത്തോടും കൂടെ ക്ഷണിക്കപ്പെട്ടവർ പങ്കെടുക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ചാണ് രാജാവ് തൻ്റെ കല്യാണശാലയിൽ വരുന്നത്. താൻ നൽകിയ വിവാഹവസ്ത്രം എല്ലാവരും ധരിച്ചപ്പോൾ വിവാഹവസ്ത്രം അണിയുക എന്ന അലംഘനീയമായ നിയമത്തെ നിസ്സാരമായി കണ്ട ഒരു മനുഷ്യൻ രാജാവിൻ്റെ ശ്രദ്ധയിൽ പെട്ടു. കല്യാണവിളിയിൽ അന്തർലീനമാണ് കല്യാണവസ്ത്രം ധരിച്ച് വരിക എന്നത്. അത് രാജാവിൻ്റെ വിളിയെ പൂർണ്ണ ഗൗരവത്തോടെ സ്വീകരിച്ചതിൻ്റെ പ്രതീകമാണ്, അടയാളമാണ്. വിരുന്നിന് അകത്ത് വേണമോ പുറത്തു വേണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ക്ഷണം സ്വീകരിച്ചവനാണ്. ക്ഷണത്തോടു കൂടി അതിനെ ഗൗരവമായി എടുക്കേണ്ട ചുമതല ക്ഷണം സ്വീകരിച്ച വ്യക്തിക്കാണ്. ക്ഷണം നിരസിച്ചവർ മാത്രമല്ല, ക്ഷണത്തിന് യോഗ്യമായ ജീവിതം പാലിക്കാത്തവരും ശിക്ഷാർഹരാണെന്ന് ഈ വേദഭാഗം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവപൈതലേ, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. രാജാവിനെ അംഗീകരിക്കുന്നവർക്ക് രാജഭോജനത്തെ നിസ്സാരവൽക്കരിക്കുവാനോ നിരസിക്കുവാനോ സാധ്യമല്ല. രാജാതിരാജാവായ കർത്താവിനെ വില കൊടുത്ത് സ്വന്തം ചങ്കിലെ ചോര കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ, നിത്യം നടത്തുന്ന കർത്താവിനെ, നിത്യത ഒരുക്കുന്ന കർത്താവിനെ, അവൻ്റെ വിളിയെ നിഷേധിക്കുന്നതും വിളിക്ക്
അനുസരിച്ച് ജീവിക്കാത്തതും നാശത്തിലേക്കുള്ള വഴി ആണെന്ന് നാം ഈ നാളുകളിൽ തിരിച്ചറിയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്തൃശുശ്രൂഷയിൽ നിങ്ങളുടെ പി കെ സക്കറിയാസ്.